അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ടോണിക്കാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടോണിക്. തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ ഹെയർ ടോണിക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഓറഞ്ചിൻ്റെ പീലാണ്. ഓറഞ്ചിൻ്റെ പീലും അതിനൊപ്പം വേറൊരു ഇൻഗ്രീഡിയൻ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടോണിക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബിഫോർ ഹെയർ വാഷാണ്. കുറച്ച് നേരം തലയിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ടൂസോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്താൽ മതി. എന്നും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ല, ഡെയിലി യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച ഒരു ഹെയർ ടോണിക് ഒന്നുമല്ല. പണ്ട് തൊട്ടേ നമ്മുടെ ചൈനയിൽ യാവോ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം സ്ത്രീകൾ, അവർ അവരുടെ ഹെയർ നല്ല ലോങ് ഹെൽത്തി ഹെയറാണ്, ഷൈനിങ് ഹെയറായിരുന്നു. അപ്പോൾ ആ ഒരു ഹെയർ നല്ല ഷൈനി ആയിട്ട് ഹെൽത്തി ആയിട്ടും വളർത്താൻ വേണ്ടിയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്ത ഒന്നാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് പീൽ ഹെയർ ടോണിക്ക്. നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി റഫാവും അത് മുടി കുറച്ചും കൂടെ ബ്രിട്ടിലായി പോവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതൊരു 2 times യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഹെയർ ടോണിക്ക് നമ്മൾ ഈ 2 ingredients വെറുതെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതല്ല, അതിനൊരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് വഴി അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ 1 week വരെ നമുക്ക് വയ്ക്കാം. അതിൽ കൂടുതൽ നമ്മളിത് വെച്ച് യൂസ് ചെയ്യണത് നമ്മുടെ മുടിക്ക് തന്നെ അത്ര നല്ലതല്ല. മാക്സിമം നമ്മൾ 1 week വരെ വയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ടാറ്റു വീഡിയോ കണ്ടിട്ട് ഒരു അനുഷ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനലിൻ്റെ നെയിം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യാവോ സ്ത്രീകളുടെ മുടി നല്ല ലെങ്ത്തുള്ള മുടിയായിരിക്കും. അവിടുത്തെ ആചാരം അനുസരിച്ചിട്ട് അവരുടെ മുടി വെട്ടാറേ ഇല്ല. മുടി വെട്ടുക എന്ന് പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുടിയുണ്ടെങ്കിൽ അവരെക്കാൾ ഭാഗ്യവതിയാണ് ഞാൻ എന്നുള്ളൊരു വിശ്വാസമാണ് യാവോ സ്ത്രീകൾക്കിടയിൽ നിലനിന്ന് പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുടി വെട്ടത്തില്ല. വെട്ടാതെ തന്നെ എത്രത്തോളം നീളം അവരെ മുടിക്കുണ്ട് എന്ന് നോക്കുന്നവരാണ് അവർ. എന്നിരുന്നാലും ചുമ്മാതെ മുടി വെട്ടാതെ ഇരുന്ന് അവരങ്ങനെ വെറുതെ ഇരിക്കുകയല്ല, നന്നായിട്ട് അവരുടെ മുടി അവർ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. ഈ മുടി വളരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവരും ചെയ്യുന്നുള്ളൂ. നമ്മൾ പുറത്തുനിന്നുള്ള കെമിക്കൽസ് അടങ്ങിയ ഒരു കാര്യങ്ങളും അവർ യൂസ് ചെയ്തിരുന്നിട്ടില്ല. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ കുറേ കെമിക്കൽസ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചാലും നമ്മുടെ മുടി അതിന് മാത്രമൊന്നും വളരത്തൊന്നുമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. അപ്പോൾ അവരവരുടെ മുടി സംരക്ഷിക്കുന്നത് അവരുടെ ഭാഗ്യം കൂടി ആയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത്രയും ശ്രദ്ധിച്ച് ഏറ്റവും എഫക്റ്റീവായുള്ള ഗുണം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ അവർ അവരുടെ മുടിയിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ അവർ ചെയ്യുന്നൊരു ടിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ എല്ലാവരും നന്നായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് മുടി വളരുന്നുണ്ട്, പുതിയ മുടി ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഞ്ഞിവെള്ളമല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ അരി കഴുകിയെടുക്കുന്ന ആ വെള്ളം. അരി കഴുകിയെടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ അരി കഴുകാൻ ഉപയോഗിക്കുന്ന ആ വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അത്രയും വെള്ളം നമുക്ക് എടുത്താൽ മതി. ഈ യാവോ സ്ത്രീകൾ ഇത് ചെയ്യുന്നത് ഒരു വലിയൊരു വീപ്പയിൽ ഈ വെള്ളം ഒരുപാട് എടുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അത് ഹെയർ ഫുൾ അതിലേക്ക് ഇട്ടിട്ട് ആ വീപ്പയിലേക്ക് ഇട്ടിട്ട് കഴുകി ഈ ഈ ടോണിക്ക് ഫുൾ അതിനേക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ പുഴയിലിറങ്ങിയിട്ടാണ് ഹെയർ നന്നായിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ നന്നായിട്ട് ഹെയർ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം നമുക്കതിനുള്ള സാഹചര്യങ്ങളില്ല. സോ നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഒരു വലിയ പാത്രത്തിൽ അത് എടുത്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് എടുക്കാതെ നമ്മളിതൊരു ടോണിക്കായിട്ട് ചെറിയൊരു ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് കാണിക്കാം.
നമ്മുടെ അരി കഴുകിയ വെള്ളത്തിലേക്ക് ഓറഞ്ചിൻ്റെ പീല് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്. അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ പാത്രമായ കൊണ്ടാണ് അരിഞ്ഞെടുത്തിട്ടത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ അങ്ങ് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ടോണിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ചില്ല് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം. അതിനുള്ള ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം വീഡിയോയിൽ. ഓറഞ്ച് പീല് ഇതിനായിട്ട് എന്തോരം ഇട്ട് വെക്കണം എന്നുള്ളൊരു പ്രത്യേക ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ. നമുക്ക് ആ റൈസ് വാട്ടർ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓറഞ്ച് പീല് അതിനകത്തേക്ക് ഇട്ട് വെക്കാം. അടുത്ത സ്റ്റെപ്പ് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 to 4 days, നാച്ചുറലി നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചൂടുള്ള സ്ഥലമായതുകൊണ്ട് ഒരു 3 to 4 days വെച്ചാൽ മതി. അവരിത് ചെയ്തിരുന്ന യാവോ സ്ത്രീകൾ ചെയ്തിരുന്ന 1 week വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊരു 3 to 4 days വെച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് കിട്ടിയത്. നന്നായിട്ട് ഫെർമെൻ്റ് ആവുന്ന ഒരു എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇടുമ്പോൾ നമ്മളെപ്പോഴും ചില്ല് പാത്രങ്ങളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ചില്ല് പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഈ തൈരൊക്കെ കൂടുതലും പുളിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചില്ല് പാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടെ ഫെർമെൻറ്റേഷന് നല്ലതാണ്. നമ്മളിത് ഇട്ട് വെച്ചിട്ട് സാധാരണ രീതിയിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 3-4 ദിവസം പുറത്ത് തന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. ഒരു 3 to 4 days കഴിയുമ്പോൾ ശരിക്കും നമുക്കൊരു അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുമോ അതിനകത്ത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് ചില്ല് പാത്രം ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ അറിയാൻ പറ്റുമോ അതെങ്ങനെയാണ്. ഇപ്പോൾ അത് ഏത് രീതിയിലായി ശരിക്കും അതിൻ്റെ കളർ ചേഞ്ച് അറിയാൻ പറ്റും. ഒരു ഇപ്പോൾ ഉള്ള ആ വൈറ്റ് കളറ് ആ ലിക്വിഡ് ഒരു കംപ്ലീറ്റ്ലി ഓറഞ്ച് കളറ്, ലൈറ്റ് ഓറഞ്ച് കളറ് ഷെയ്ഡിലാവും. അപ്പോൾ ഓറഞ്ചിൻ്റെ ആ സത്ത് മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങും. ശരിക്കും ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓറഞ്ചും സിട്രസ് ഫ്രൂട്ടാണല്ലോ ഓറഞ്ച്, അപ്പോൾ അതും റൈസ് വാട്ടറും കൂടെ ചേരുമ്പോഴേക്കും അതിനകത്ത് ഒരു pH level മെയിൻറ്റെയിൻ ചെയ്യും. ആ pH level നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആവാനും ആ ഒരു സ്മൂത്തനാവാനും മുടിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കണ്ടൻറ്റാണ്. ഒരു 4 days കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വേറെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ ഈ നെല്ലിക്കൊക്കെ ഉപ്പിലിടുമ്പോൾ മുകളിൽ കുറച്ചിങ്ങനെ വെള്ളപ്പൊടികൾ കാണൂലേ, അതുപോലെ കുറച്ച് കാണും എന്നല്ലാണ്ട് വേറെ ഒരു ചീത്ത സ്മെല്ലോ വേറെ അങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ളൊരു സംഭവങ്ങളോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഞാനിത് ഇത്രയും ദിവസം കീപ്പ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, അതുപോലത്തെ ഒരു നമ്മൾ ഈ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ കാണുന്ന പോലത്തെ വെള്ള കുറച്ച് പൊടികൾ അതിനകത്ത് കണ്ടു. പിന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും, കാരണം ഓറഞ്ചിൻ്റെ എസൻസ് ഒക്കെ എടുക്കൂലേ നമ്മൾ, ആ ഒരു എസൻസിൻ്റെ സ്മെല്ലാണ് ശരിക്കും അതിനുണ്ടാവുക. ശരിക്കും ഇപ്പോൾ റൈസ് വാട്ടർ പുളിപ്പിച്ചിട്ട് എന്നുള്ളപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു പുളിപ്പും സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അരി കഴുകിയ വെള്ളം ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും ഓറഞ്ചിൻ്റെ ഒരു നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓറഞ്ച് പീലൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ്, അപ്പോൾ അതെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇത് ഇതുപോലെ തന്നെ ഹെയറിലേക്കും സ്കാൾപ്പിലേക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ നമ്മൾ സാധാരണ പോലെ മുടി വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ പറ്റുമെങ്കിൽ മന്ത്ലി ചോയ്സ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം.